നമസ്കാരം ഡോക്ടർ പശുപതി, ഞാൻ മഹേഷ്. ടിവിയിലൊക്കെ കാണാറുണ്ട്. ഓ, സന്തോഷം. എനിക്കൊരു കാര്യം അറിഞ്ഞാൽ കൊള്ളാമായിരുന്നു. എന്താണ് ഈ ഹൈഡ്രോപോണിക്സ്? ഇത്രയുള്ളോ? പറഞ്ഞു തരാലോ. തീറ്റപ്പുൽ കൃഷിയുടെ ഏറ്റവും ആധുനികമായ രൂപമാണ് ഹൈഡ്രോപോണിക്സ്. സ്ഥലലഭ്യത രൂക്ഷമായ നമ്മുടെ നാട്ടിൽ ഏറ്റവും അനുയോജ്യമായ കൃഷിരീതിയുമാണിത്. കുറഞ്ഞ സമയം കൊണ്ട് സാധാരണ പുല്ല് വളരുന്നതിലും വേഗത്തിൽ കൂടുതൽ അളവിൽ പുല്ലുണ്ടാക്കിയെടുക്കുന്ന രീതി. മണ്ണില്ലാ കൃഷിരീതിയാണിത്. അപ്പോ കൃത്രിമ അന്തരീക്ഷത്തിലാണോ ഇത് ചെയ്യുന്നത്? അതെ, അതുകൊണ്ട് തന്നെ വിളവും വളരെ കൂടുതൽ ലഭിക്കും. പിന്നെ കീടനാശിനികളോ രാസവളങ്ങളോ ഉപയോഗിക്കാത്തത് മൂലം ജൈവ പാലുൽപാദനത്തിനും ഏറെ അനുയോജ്യമാണ്. ഏതൊക്കെ ഇനങ്ങളാ ഇങ്ങനെ കൃഷി ചെയ്യുന്നത്? ചോളം, ബാർലി, ഗോതമ്പ് എന്നീ ധാന്യങ്ങളാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. ഒരു കിലോഗ്രാം ധാന്യത്തിൽ നിന്നും 7 മുതൽ 8 കിലോഗ്രാം വരെ ഇത്തരത്തിൽ പുല്ല് ലഭിക്കും. ഇതുകൊണ്ട് പശുക്കൾക്കുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഉയർന്ന പാലുൽപാദനം, ഗുണനിലവാര വർധനവ്, ഇതൊക്കെ ഗുണങ്ങളല്ലേ. പിന്നെ പുല്ല് മുളയ്ക്കുമ്പോൾ അതിലടങ്ങിയിട്ടുള്ള എൻസൈമുകൾ ശാരീരിക പ്രവർത്തനങ്ങളെ ശക്തിമത്താക്കും. ഒപ്പം പുല്ല് മുളയ്ക്കുമ്പോൾ പുളിപ്പിക്കൽ നടക്കുന്നതിനാൽ അതിലെ മാംസ്യം അമിനോ ആസിഡാവും. ഇത് ശരീരത്തിന്റെ കോശനിർമ്മിതിയിൽ നേരിട്ട് പങ്കാളിയാവും. ആഹാ, കൊള്ളാലോ. തീർന്നില്ല, ദഹനവും രോഗപ്രതിരോധവും സാധ്യമാവും. വൈറ്റമിൻ A, B ധാതുക്കൾ ഉള്ളതിനാൽ കൃത്യസമയത്ത് മതിലക്ഷണം കാണിക്കും. മധുരമുള്ള പുല്ലായതിനാൽ പശുക്കൾ ധാരാളമായി കഴിക്കും. ഈ പുല്ല് എത്ര കണ്ട് നൽകാം? പാലുൽപാദനമുള്ള പശുവിന് 20 കിലോ വരെ യന്ത്രപ്പുല്ല് നൽകാം. കേരളത്തിലെ പല ഫാമുകളിലും ഈ സംവിധാനം ഇപ്പോൾ നിലവിലുണ്ട്. മഹേഷിന് നേരിട്ട് ചെന്ന് മനസ്സിലാക്കാവുന്നതാണ്. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്.